सेमी कैडर पदवी माणि ग्रूप लक्ष्य यात्री चल तत्पर कक्षिक लक्ष्यम तेमो इन अंत अच्छर सामूहते वारते उद्देश्यो पार्टी चर्मा जोस्मोन तुकमिट सेमी कैडर ताकोल स्थानीयन और नेता कणकूटी वच पार इणन्मा वे पाड़क पार्टिये निर्तमोकूरी प्रवर्ती बदल शक्ति मोहन जोस् के माणि तीन पार्टी प्रवर्तर तोलपड़ निकण उद्देश्यो ताकोल स्थानीयन और नेता कुलसिद तंत्रूड पार्टी विभागीय सृष्टिकय माणिसा पार्टी गतिगटकाल तुचर संघटना तेरे कल तो ओरों नियोजक मंडल तार्शवर्तीवरे कैटा इया प्रत्येक श्रम इम कम पर पार्टी चर्मा पर पार्टी चर्मा अो ए रीति अड़ उपच्च ई नेता जिला इलेक्शन वनोकूड़ी सड़कुन कल इं तेवनपुरु वासरगोड वे इतिपाई इति कासरगोड कूर् कोड पालका वयना अब चलव पार्टिये स्नेह प्रवर्तरुर्तु त्रृशूरी वह इया मुनकूट निश्चय प्रकार नाटक अरे पार्टी जिला प्रसडंड आगे जोस् के माणियुमी नड़पा अयाल्ड नियोजक मंडल इलेक्शन अयाल जिला कमिटी वरादिरिक्कान करुक्कुकल नीक्की अद भंगियायी जिला कमिटी अंगंगल्डे अभिप्राय तेडियप्पोल इयाले श्रमिच्च पत्त वोट्ट किट्टियप्पोल ताकोल स्थानीयन्टे स्थानार्थिक्क् किट्टियत् केवलं रण्ट् वोट्ट् मात्रमाण् एन्नाल् भूरिपक्षं पेरुम् निर्देशिच्च पेरुकारन् जिला कमिटियिल् इल्लातिरुन्नतिनाल् അയാളുടെ അഭിപ്രായം കൂടി മാനിച്ച് മൂന്നാമതൊരാളെ കണ്ടെത്തി പ്രസിഡന്റാക്കി താക്കോൽ സ്ഥാനിയന്റെ സ്ഥാനാർത്ഥി നടുവിരൽ വായിലിട്ട് കണ്ടമഴി ഓടി മലപ്പുറത്ത് ഇയാൾ ഇറക്കിയ കാർഡ് പ്രവർത്തകർ വലിച്ചു കീറി ഫിത്തിയിൽ ഒട്ടിച്ചു പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകരെ കൂടെ പിടിച്ചു നിർത്തി പാർട്ടിക്ക് വേണ്ടി ജീവിച്ച പ്രസിഡന്റിനെ മാറ്റാൻ അയാൾ പഠിച്ച പണി 18 നോക്കി എന്നും കെഎം മാണിയോടും അദ്ദേഹത്തിന്റെ മകനോടും കൂറു പുലർത്തിയിരുന്ന ഇയാളെ പാർട്ടിക്കാർ കൈവിട്ടില്ല അയാൾ വീണ്ടും വൻപുരിപക്ഷത്തോടെ മലപ്പുറത്തെ ജില്ലാ പ്രസിഡന്റായി പാർട്ടിയുടെ ആസ്ഥാനമായ കോട്ടയത്ത് ഏറെക്കുറെ അയാൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ കുത്തിതിരിപ്പുകൾക്കും കൂടെ നിന്ന് പ്രവർത്തിച്ച പഴയ ജില്ലാ പ്രസിഡന്റിനെ വീണ്ടും കളത്തിൽ ഇറക്കിയത് ഇയാൾ തന്നെയാണ് आरोग्य कारणങ്ങളാൽ വിശ്രമിക്കാൻ തീരുമാനിച്ചിരുന്ന ഇയാളെ പറഞ്ഞൊരുക്കി വീണ്ടും കളത്തിൽ കൊണ്ടുവന്നത് സംസ്ഥാന സമിതി തിരഞ്ഞെടുപ്പിൽ തനിക്ക് എതിരാളിയായി വന്നേക്കാവുന്ന ആളെ തന്ത്രപൂർവം ഒഴിവാക്കാനായിരുന്നു അത് അയാൾക്ക് സാധിക്കുകയും ചെയ്തു മുൻ പ്രസിഡന്റിനോടുള്ള എതിർപ്പ് മൂലം പൊതുസമ്മതനായ ഒരാൾ എന്ന നിലയിൽ ലോപസ് മാത്യു കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയതോടെ ഉള്ളാല് സന്തോഷിക്കുകയാണ് ഈ താക്കോൽ സ്ഥാനിയൻ പത്തനംതിട്ടയിൽ പാർട്ടിക്ക് വേണ്ടി ആളും അർത്ഥവും നൽകി പ്രവർത്തിച്ച എൻഎം രാജുവിനെ അപമാനിച്ച് പുറത്താക്കാൻ നേതൃത്വം നൽഗിയതും ഈ താക്കോൽ സ്ഥാനിയനാണ് ഇങ്ങേറ്റം തിരുവനന്തപുരത്താണ് ഏറ്റവും രസകരമായ സംഭവം നടന്നത് ഇതുവരെ പാർട്ടി പൊതുപരിപാടികളിൽ ഒന്നിലും നിന്നിട്ടില്ലാത്ത ഒരാളെ മുന്നിൽ നിർത്തി ചെയർമാൻ ഏറ്റവും അടുപ്പമുള്ള സഹായദാസന്മാരെ പുറത്താക്കാൻ ഇയാൾ കാട്ടിക്കൂട്ടിയ വീർതകൾ പാർട്ടിക്കാർ പറഞ്ഞുചിരിക്കുകയാണ് ഇതെല്ലാം ചെയർമാൻ ജോസ് കെ മാണിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് എന്നാൽ പാർട്ടി പ്രവർത്തകർ സഹായദാസിന്റെ കൂടെ ഉറച്ചു നിന്നു കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റിന്റെ 14 തലമുറയിലെ പൂർവികരെയും കൂട്ടി തെറിപ്പാട്ട് പാടിയവനെയും ചെയർമാൻ ജോസ് കെ മാണിയെയും ഭാര്യയെയും ആദരണീയനായ മാണി സാറിനെയും പറ്റി ഫേസ്ബുക്കിൽ അപരാധം എഴുതിയവനും അടക്കം 3 പേരെ ജില്ലാ കമ്മിറ്റി അങ്ങ് പുറത്താക്കി ഇത് പാടില്ല എന്നും അവരെ തിരിച്ചെടുക്കണമെന്നും ഈ താക്കോൽ സ്ഥാനിയനും ഇയാളുടെ പാർശ്വവർത്തിയായ കൊല്ലം ജില്ലക്കാരനായ ഒരു സംസ്ഥാന നേതാവും പലവട്ടം പറഞ്ഞുവെങ്കിലും ജില്ലാ കമ്മിറ്റി അത് ചെവിക്കൊണ്ടതേയില്ല സെമി കേഡർ എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ പേരിൽ നടപടി എടുക്കാൻ പറ്റാത്ത ജില്ലാ കമ്മിറ്റി എന്ത് ജില്ലാ കമ്മിറ്റി എന്നാണ് ഇവർ ചോദിക്കുന്നത് ചെയർമാനെ മുച്ചോടും തെറി പറഞ്ഞവനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ
ചെയർമാൻ പറഞ്ഞിട്ടാണ് എന്നാണ് താക്കോൽ സാനിയൻ പറയുന്നത്. അല്ലാത്തപക്ഷം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുമത്രേ. അതാണ് ഇയാളുടെ ഭീഷണി. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടാലും ശരി, ഇവരെ തിരിച്ചെടുക്കില്ല എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. ഇതിനിടെ നടന്ന ഏറ്റവും കൗതുകകരമായ സംഭവം, തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പുറത്തായ മൂന്ന് പേരും ജില്ലാ കമ്മിറ്റിയിൽ അഭയം പ്രാപിച്ചു എന്നാണ്. തങ്ങൾക്ക് മുകളിലുള്ള ചിലർ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിച്ചതാണെന്നും എന്തുവന്നാലും അവർ പരിരക്ഷിച്ചോളാമെന്നും വാക്കു തന്നിരുന്നുവെന്നും അപരാധങ്ങൾ മാപ്പാക്കി തങ്ങളെ പാർട്ടിയിൽ തിരികെ എടുക്കണമെന്നും മേലിൽ അച്ചടക്ക ലംഘനം നടത്തില്ല എന്നും ആര് പറഞ്ഞാലും അത് നടത്തില്ല എന്നും മാപ്പെഴുതി കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. പതിനാലിൽ പതിനൊന്ന് ജില്ലാ കമ്മിറ്റിയും ഈ താക്കോൽ സ്ഥാനീയനൊപ്പം പ്രവർത്തിക്കാൻ തങ്ങൾക്കാവില്ല എന്ന് ചെയർമാനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഒടുവിൽ അറിയാൻ സാധിച്ചത്. മറ്റു രണ്ട് ജില്ലക്കാർ ചെയർമാനെ നേരിൽ കണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. എറണാകുളം ജില്ലയിലെ വിമതർ ഏറുപടക്കവുമായി കളത്തിലിറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആര് എന്തെല്ലാം പറഞ്ഞാലും ചെയർമാൻ തന്നെ സ്ഥാനത്ത് നിന്നും മാറ്റില്ല എന്നാണ് താക്കോൽ സ്ഥാനീയൻ ഉറച്ചു വിശ്വസിക്കുന്നതും തൻ്റെ അടുത്ത അനുയായികളോട് അടക്കം പറയുന്നതും. എതിർക്കുന്നവർ പറയുന്ന കാരണങ്ങൾ വേറെ ചിലതാണ്. 2010 പാർട്ടി ഒന്നിച്ചപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം മറുകണ്ഠം ചാടി തന്നെ താനാക്കിയ മാണി സാറിനെയും കുടുംബത്തെയും മുച്ചോടും അപമാനിക്കുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തിയ ഒരുത്തൻ്റെ കീഴിൽ ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരും പറയുന്നത്. രണ്ടാമതായി പറയുന്നത് UDFമായി അവിഹിത ബന്ധമുണ്ടാക്കി പാർട്ടിയിൽ നടക്കുന്ന രഹസ്യ വിവരങ്ങൾ അപ്പോഴപ്പോൾ അറിയിച്ചിരുന്ന ഒരു ചാരൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നാണ്. എന്തുവന്നാലും UDF വിട്ട് പുറത്തു പോകില്ല എന്ന് UDF നേതാക്കൾക്ക് വാക്ക് കൊടുത്തിരുന്നത് ഈ താക്കോൽ സ്ഥാനിയാണ്. ഇയാളുടെ വാക്ക് വിശ്വസിച്ചാണ് UDF നേതാക്കൾ പാർട്ടിയെ ചവിട്ടി പുറത്താക്കിയത്. ഏറ്റുമാനൂർ സീറ്റിൽ ഇയാളെ നിർത്തി ജയിപ്പിച്ചോളാം എന്നതായിരുന്നു UDF ഇയാൾക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം. സമയാസമയങ്ങളിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തി പ്രവർത്തകരെ അമ്പരപ്പിച്ചിട്ടുള്ള ജോസ് കെ മാണി ആരെയാണ് പകരക്കാരനായി കൊണ്ടുവരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും. എല്ലാവരും ഒരേ സ്വരത്തിൽ ചെയർമാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇവനെ പുറത്താക്കുക, പാർട്ടിയെ രക്ഷിക്കുക. ഏതായാലും ഇന്ന് വൈകിട്ട് വരെ കാത്തിരിക്കാം, വിവരം അറിയാം.